ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലവ്ലീസ് ഹെൽത്ത് ബുക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ജാനുവരി മുതൽ സ്റ്റുഡന്റ് വിസയിൽ പുതിയ നിയമങ്ങൾ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പം ഇനിയിപ്പോൾ 2024 മുതൽ, 2024 ജാനുവരി ഇൻടേക്ക് മുതൽ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് വല്ല കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഈ നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻഡന്റ് വിസ നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഏത് തരത്തിലുള്ള സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസിനെയാണ് നിർത്തലാക്കിയതെന്ന് ആദ്യമേ തന്നെ അറിയണം. അതായത് ലോ ക്വാളിറ്റി കോഴ്സസ് എടുത്ത് ഇവിടെ യുകെയിലോട്ട് പഠിക്കാനായിട്ട് വരുന്നവർ, അതായത് എങ്ങനെയെങ്കിലും ഒന്ന് യുകെയിലോട്ട് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ലോ ക്വാളിറ്റി കോഴ്സസ് ഒക്കെ എടുത്ത് വരുന്നവരുടെ ഡിപ്പെൻഡന്റ് വിസയാണ് നിർത്തലാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പി ജി, അതായത് ഹൈ ക്വാളിറ്റി കോഴ്സസ് പി ജി ലെവലിലൊക്കെ ഉള്ളവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ഒരു നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ലോ ക്വാളിറ്റി കോഴ്സസ് എടുത്തുകൊണ്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ അങ്ങനത്തെ ലോ ക്വാളിറ്റി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾക്ക്, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക്, പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചില ഫേക്ക് ഏജൻസീസ് ഉണ്ട്, അവർ ഇതുപോലെയുള്ള കോഴ്സുകൾ എടുത്ത് സ്റ്റുഡൻസിനെ കയറ്റിവിടുന്നുണ്ട്, പൈസയൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റുഡൻസിനെ അവരുടെ ഡിപ്പെൻഡൻസിനെയൊക്കെ കയറ്റിവിടുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികൾക്ക്, ഇത്തരത്തിലുള്ള ആൾക്കാരെ മാത്രമേ ഇത് ബാധിക്കാനായിട്ട് പോകുന്നുള്ളൂ. പിന്നെ അല്ലാതെ നമുക്കിപ്പോൾ ഒരു നല്ലൊരു കോഴ്സൊക്കെ എടുത്ത് വരുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് യുകെയിലോട്ട് പഠിക്കാനായിട്ടാണ് വരുന്നത്, പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒരു കോഴ്സ് ചെയ്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കാര്യമൊക്കെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി യുകെയിലോട്ട് വരുന്ന സ്റ്റുഡൻസിനെ ഇത് ബാധിക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പം ഒരു 2 ഇയർ കോഴ്സ് അല്ലെങ്കിൽ നല്ലൊരു കോഴ്സാണെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എസ് ഡബ്ല്യു നിർത്തിയിട്ടില്ലാത്തടത്തോളം കാലം, അതായത് പി എസ് ഡബ്ല്യുവിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല, പുതിയ നിയമം വരുമ്പോൾ പി എസ് ഡബ്ല്യുവിൽ മാറ്റം വരുന്നില്ല, അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇയർ വർക്ക് ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട്, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കൂടി കിട്ടുന്നുണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർക്ക് വിസയിലോട്ട് മാറാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു കോഴ്സ് എടുത്ത് നമ്മൾ യുകെയിൽ വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റുഡൻറ് വിസയിൽ നിന്ന് വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആ നിയമം വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ലൊരു കോഴ്സ് എടുത്ത് ഇവിടെ വന്ന് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് നമ്മളെ ബാധിക്കാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് യുകെയിലോട്ട് വരാനായിട്ടിരിക്കുന്ന കുട്ടികളെ ബാധിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതേക്കുറിച്ച് വറി, അതായത് യുകെ എന്നുള്ള ഒരു സ്വപ്നത്തിന് മങ്ങലേൽക്കുന്നൊന്നുമില്ല. കാരണം നല്ല രീതിയിൽ പഠിച്ച്, നല്ലൊരു കോഴ്സ് എടുത്ത് നല്ല രീതിയിൽ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വർക്ക് വിസയിലോട്ട് മാറാനും, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് സ്റ്റിൽ വരാവുന്നേ ഉള്ളൂ. അപ്പം ചെറിയ ചെറിയ കോഴ്സുകളെടുത്ത്, ഈ 10 മാസത്തെ കോഴ്സൊക്കെ ഉണ്ടല്ലോ, 10 മന്ത്സ് കോഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.